എന്നാണ്. ഞാൻ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന മലബാർ മഹായിടവകയിലെ റിസ്റ്റാണ്. ഇന്ന് ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം രണ്ട് പ്രാവശ്യം ഈ യാത്ര മാറ്റിവെച്ചതാണ്. രാവിലെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഓൾറെഡി യാത്രക്കുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ബുക്ക് ചെയ്തത് മറന്നിട്ട് ഞങ്ങൾ വീണ്ടും ഹൗസ് ബോട്ട് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. പിന്നീട് അത് വേണ്ട, നമ്മൾ ബുക്ക് ചെയ്തായാലേ നമുക്ക് ഏതായാലും ഒന്ന് അവിടെ വരെ പോയി നോക്കാം എന്നുള്ളതായി. അങ്ങനെയാണ് ഞങ്ങൾ ബോട്ട് ജെട്ടിയിൽ വരുന്നതും. അവിടെ എത്തി നോക്കുമ്പോൾ ഞങ്ങളുടെ പേര് വിളിക്കുന്നില്ല ലാസ്റ്റായിട്ടും. അപ്പോഴും ഞങ്ങൾ തീരുമാനിച്ചെന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതൊഴിവാക്കാം, വീണ്ടും ഞാൻ നമുക്ക് ഒരു ഹൗസ് ബോട്ട് തന്നെ ക്രമീകരിക്കാമെന്നുള്ളത് തീരുമാനിച്ചു. പിന്നീടാണ് ഏറ്റവും അവസാനമാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് കയറുന്നത്. ബുക്ക് ചെയ്തെങ്കിലും അതെന്തോന്നറിയില്ല, ആദ്യം പേര് വിളിച്ചില്ല, എന്തുകൊണ്ടോന്നറിയില്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് യാത്ര ചെയ്യാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് ഇതിലെ ജീവനക്കാരുടെ ഇടപെടൽ, ഒരുപാട് പേരെ അറിഞ്ഞോ അറിയാതെയോ പരിചയപ്പെടാനും നിങ്ങളുടെ സ്നേഹവും സന്തോഷവും കൂട്ടായ്മയിലും പങ്കുകൊള്ളുവാനും പറ്റി. കുഞ്ഞുങ്ങളുടെ സന്തോഷങ്ങളൊക്കെ, അതുപോലെ തന്നെ കാഴ്ചകൾ, ഈ പ്രദേശത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണങ്ങൾ അല്ല, ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കുട്ടനാടിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്തായാലും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ യാത്രയെ ഇത്രയും മനോഹരമാക്കിയതിന് ഇതിലെ ജീവനക്കാരോടും അതിന് അവരോട് സഹകരിച്ച നിങ്ങളുടെ എല്ലാവരോടും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ് കിട്ടിയതിന് എല്ലാവരോടും ഉള്ളായിരിക്കുന്ന നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിലെ ജീവനക്കാരോട് നന്ദി പറയാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശ്രാങ്ക് എന്ന് പറയല്ല ഡ്രൈവർ, എന്താ വിശേഷിപ്പിക്കുകയെന്ന് എനിക്കറിയില്ല. ക്യാപ്റ്റൻ, ഓക്കെ. അപ്പോൾ ക്യാപ്റ്റന് പ്രത്യേകമായിട്ട് നന്ദി പറയണം. കാരണം ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു യാത്ര ക്രമീകരിച്ചിന് ഇത്രയും ആൾക്കാരെ വെച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.